നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അതിർത്തി വീണ്ടും ആശങ്കയുടെ നിഴലിൽ. അതിർത്തി കടന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് വനിതയെ BSF വെടിവെച്ചു. പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിലെ ദേറ ബാബ നാനാക് പ്രദേശത്തെ ഇന്ത്യ പാക് അതിർത്തിയിലാണ് സംഭവമുണ്ടായത്. പരുക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദേറ ബാബ നാനാക്കിലെ സർക്കാർ ആശുപത്രിയിലാണ് യുവതി ചികിത്സയിലിരിക്കുന്നത്. ബംഗാർ ബോർഡർ ഔട്ട്പോസ്റ്റ് കടക്കാൻ ശ്രമിച്ച ഇവരോട് തിരികെ പോകാൻ BSF ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് വകവയ്ക്കാതെ ഇവർ മുന്നോട്ട് നടന്നതിനെ തുടർന്ന് വെടിവെക്കുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. യുവതിയെ ആശുപത്രിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനടക്കം രണ്ട് ഭീകരരെ ശ്രീനഗറിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് പാക് വനിതയുടെ നുഴഞ്ഞുകയറ്റം സൈന്യം തടഞ്ഞത്. അന്നേ ദിവസം 4 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തിരുന്നു. പാക് വനിതയുടെ നുഴഞ്ഞുകയറ്റം കൂടി നടന്നതോടെ ഇന്ത്യയുടെ അതിർത്തികളുടെ സുരക്ഷ ഉദ്യോഗസ്ഥർ കൂടുതൽ നിരീക്ഷിച്ചുറപ്പു വരുത്തേണ്ടതുണ്ട്. 40 സൈനികരുടെ ജീവൻ നഷ്ടമായ വേളയിൽ പെട്ടെന്നൊരാക്രമണം കൂടി ഏറ്റുവാങ്ങാൻ ഇന്ത്യക്കാവില്ല. അതിനാൽ കൂടുതൽ ജാഗ്രത പുലർത്താനായി സൈന്യം പുതിയ വഴികൾ ആലോചിക്കുകയാണ്. ഇതിനായി ഇന്നലെ CRPF, BSF, കശ്മീർ പോലീസ് എന്നിവർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തു. സുരക്ഷയെ മുൻനിർത്തിയും റോഡിൽ നടക്കുന്ന സ്ഫോടനങ്ങളുടെ തീവ്രത കുറയ്ക്കാനുമായി CRPF, BSF, കാശ്മീർ പോലീസ് എന്നീ 3 സേനയുടെയും സൈനിക വ്യൂഹം ഒരുമിച്ച് കടന്നുപോകുമെന്ന് യോഗത്തിൽ ധാരണയായി. കൂടാതെ ഒരു ദിവസത്തെ യാത്ര 2 ദിവസത്തെ യാത്രയായി ദീർഘിപ്പിക്കാനും വഴിയിൽ കൂടുതൽ ക്യാമ്പുകൾ നിർമ്മിക്കാനുമാണ് സേനയുടെ പുതിയ നീക്കം. ഈ ആശയം നടപ്പിലാക്കുകയാണെങ്കിൽ കുറഞ്ഞ ഇടവേളയിൽ 3 സേനയും കടന്നുപോകുന്നതിലൂടെ പൊതുഗതാഗതത്തിന് കൂടുതൽ സമയമുണ്ടാകുന്ന തടസ്സവും ഒഴിവാവും. നിലവിലുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി രാത്രി ഖാസിഗണ്ഡിൽ തങ്ങി പിറ്റേ ദിവസം പുലർച്ചെ ശ്രീനഗറിലേക്ക് യാത്ര പുറപ്പെടുക എന്നതും ഉദ്യോഗസ്ഥർ നടപ്പിലാക്കും. അങ്ങനെയെങ്കിൽ ഖാസിഗണ്ഡ് ക്യാമ്പിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കാനായി സ്ഥല സൗകര്യവും ഒരുക്കിയേക്കും. എന്തായാലും ഏതു സമയവും ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങൾക്കെതിരെ സജ്ജരായിരിക്കാൻ ഇന്ത്യൻ സേനകൾ തയ്യാറായി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.